മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ മായ എന്ന് പറയുന്ന സംഘടനയുടെ രക്ഷാധികാരിയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സിദ്ദിഖ. ഓരോരോ നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തരികയും സ്റ്റേജിനെ കുറിച്ചുള്ള ഓരോരോ കാര്യങ്ങളും ഇന്ന് വേണ്ട എല്ലാ വിശദമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു വ്യക്തിത്വമാണ് സിദ്ദിഖയുടെ. ഞങ്ങളുടെ മിമിക്രി കുടുംബത്തിൻ്റെ നാഥനെയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒരുപാട് ദുഃഖത്തോടെ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഞങ്ങളുടെ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ എല്ലാ മെമ്പേഴ്സും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇക്കയ്ക്ക് സ്വർഗത്തിൽ നല്ലൊരു സ്ഥാനം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 100 കോടി ക്ലബ് എന്നുള്ള വാക്കൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നത് സിദ്ദിഖ് സാർ ഹിന്ദിയിൽ പോയി സൽമാൻ ഖാനെ വെച്ചൊരു സിനിമ ചെയ്തതിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് വന്ന ശേഷമാണെങ്കിൽ പോലും ഞങ്ങൾ മിമിക്രി ആർട്ടിസ്റ്റുകളുടെ ഒരു സംഘടനയുടെ രക്ഷാധികാരി കൂടിയാണ് അദ്ദേഹം. അപ്പം അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്ക് ചെല്ലുമ്പോഴും നമ്മൾ എന്തെങ്കിലും സിനിമകളെക്കുറിച്ച് ആലോചിക്കുമ്പോഴോ നമ്മൾ നിസ്സാരമായി ഏതെങ്കിലും രാജ്യത്ത് ചെയ്ത എവിടെയെങ്കിലും ചെയ്ത സ്റ്റേജ് പരിപാടികൾ കണ്ടാലും ഒക്കെ നമ്മളെ വിളിച്ച് അഭിപ്രായം പറയുന്നതിനും നമ്മളെ വിളിച്ച് നമ്മളുടെ തെറ്റുകൾ പറഞ്ഞ് തിരുത്തി തരികയാണെങ്കിലും നമ്മളെ അഭിനന്ദിക്കുകയാണെങ്കിലും എല്ലാം നർമ്മം ഒരു ആശയായി കൊണ്ടു നടന്ന ആളാണ് സിദ്ദിഖ്. അദ്ദേഹം വലിയ ഇവൻ്റുകൾ ചെയ്യുമ്പോഴാണെങ്കിലും ഒന്നും വേദിക്ക് പിന്നിൽ ആരുടെങ്കിലും ദേഷ്യപ്പെടുന്നതായോ ഒരു പരിധിയിൽ കൂടുതൽ ശബ്ദമുയർത്തി സംസാരിക്കുന്നതായോ ഒന്നും കണ്ടിട്ടില്ല. അത്രയും സിദ്ദിഖിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയധികം ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സംവിധായകനെ ഞാൻ കണ്ടിട്ടില്ല. വളരെ ഓരോ കാര്യത്തിലും സ്റ്റേജ് ഷോസിൽ ഒരുപാട് പങ്കെടുക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ സ്റ്റേജ് ഷോസിൽ തന്നെ എല്ലാം പേപ്പറിലാക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈലായിരുന്നു. കാരണം ഒന്നും സംസാരിച്ച് നമുക്കെല്ലാം നോക്കിക്കൊള്ളാമെന്നുള്ളതല്ല, ഓരോ കാര്യം സ്ക്രിപ്റ്റ് ആണെങ്കിലും ശരി ഒരു പ്രോഗ്രാമിൻ്റെ ഓർഡർ, ആ ഓർഡർ ആണെങ്കിൽ ഇൻ റൈറ്റിംഗ് ആയിരിക്കും. പിന്നെ റിഹേഴ്സൽ ആണെങ്കിൽ മാക്സിമം റിഹേഴ്സൽ എടുക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പക്കുട്ടൻ്റെ ആ ഒരു ഇമേജ് ഇന്നും കുട്ടികളുടെ ഇടയിൽ അപ്പക്കുട്ടൻ എന്ന് പറയുന്നത് ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് നിൽക്കാൻ കാരണം സിദ്ദിഖും ലാലുവാണ്. പിന്നെ ഹൃദയഭാനു എന്നുള്ള ഹിറ്റ്ലറിൻ്റെ ആ പൗഡർ ഇട്ട് കൊണ്ടുപോകുന്ന സീൻ എത്ര കോമഡി പ്രോഗ്രാമിൽ വന്നിട്ടുണ്ടെന്ന് പറയാൻ കഴിയില്ല. മായൻകുട്ടി എന്ന് പറയുന്ന കഥാപാത്രം, ഈ ലോ കോളേജിൽ ആ കഥാപാത്രം, നീ എന്തിനാ പഠിക്കണേ, ഞാൻ ഫൈനൽ ഇയർ LLB അതല്ല, നീയൊക്കെ എന്തിനാ പഠിക്കണേന്ന് ഇന്നസെൻ്റ് ആയിട്ട് ചോദിക്കുന്ന ആ ഡയലോഗ്സ് ഉൾപ്പെടെ പലരും എന്നോട് ചോദിക്കാറുണ്ട്. സിദ്ദിഖ് ലാൽമാരുടെ സ്ക്രിപ്റ്റിൽ ജഗദീഷ് ഇംപ്രവൈസ് ചെയ്യാറുണ്ടോന്ന്. ഒരിക്കലും ഇംപ്രവൈസ് ചെയ്യേണ്ടി വന്നിട്ടില്ല, അതെല്ലാം സ്ക്രിപ്റ്റിലുള്ളത് തന്നെയാണ്. അത് നമ്മൾ അഭിനയിച്ച് ഫലിപ്പിച്ചാൽ മാത്രം മതി. ആ അതിൻ്റെ കോണ്ടൻറ്റിൻ്റെ മികവാണെന്ന് ഞാൻ പറയും. തീർച്ചയായിട്ടും നമ്മൾ അഭിനയിച്ച് ഫലിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളുമൊക്കെ തന്നെ സ്വന്തം ജീവിതാനുഭവങ്ങളുടെ അല്ലെങ്കിൽ ആ ജീവിതാനുഭവങ്ങളിലെ നർമ്മ മുഹൂർത്തങ്ങളെ വളരെ മനോഹരമായി പ്രേക്ഷകർക്ക് മുന്നിൽ രസത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, നർമ്മത്തിൻ്റെ, ഹാസ്യത്തിൻ്റെ മേമ്പൊടിയോടെ അവതരിപ്പിച്ചാണ് ഓരോ കഥാപാത്രങ്ങൾക്കും ഇത്രയധികം മിഴിവ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വേർപാടെന്ന് പറയുന്നത് മലയാള സിനിമയ്ക്ക് മാത്രമല്ല ഇന്ത്യൻ സിനിമയ്ക്ക്, കാരണം ബോഡി ഗാർഡ് എന്ന് പറയുന്ന സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് 200 crores കടക്കുന്ന ഒരു മലയാളിയുടെ ആദ്യത്തെ ചിത്രമാണ്. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ മിസ് ചെയ്യുന്നു. എനിക്ക് വ്യക്തിപരമായ വലിയ നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോട് അവരുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. താങ്ക് യു.